അനബി ആക്ഷേപിക്കുന്ന ആൾക്ക് മറുപടി പറഞ്ഞതിൽ അള്ളാഹുവിന്റെ അടുത്ത് എനിക്ക് വലിയ പ്രതിഫലമുണ്ട്, കൂലിയുണ്ട്. അള്ളാഹു നബിയുടെ കൽപ്പനയോടുകൂടെ അള്ളാഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹളറത്തിൽ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തഅലൂ പാടുകയാണ്. ഫൈനബി ഫവാലിദത്തി വഇർളി ലിഇർളി മുഹമ്മദിൻ മിൻകും വിഖാഉ. എന്റെ വാപ്പയും എന്റെ ഉമ്മയും എന്റെ സ്വന്തവും എന്റെ അഭിമാനവും എല്ലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബ്ബത്തിന് വേണ്ടി ഞാൻ ചെലവഴിക്കുന്ന ആരാണ്? അള്ളാഹു നബിയെ എതിർക്കുന്നത് അവരെ എതിർക്കാൻ വേണ്ടി ഇതൊക്കെ ഞാൻ ചെലവഴിക്കുന്നു. എന്റെ മഹബ്ബത്ത് അങ്ങനെയാണ്, അള്ളാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഹുബ്ബ് അങ്ങനെയാണ്. ഇതാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹുബ്ബ്. ആ ഹുബ്ബിനെ നമ്മൾക്ക് ഇവിടെ പഠിപ്പിച്ചവരാണ് നമ്മളുടെ മുൻഗാമികളായ മഹാപണ്ഡിതന്മാർ. അതിൽപ്പെട്ട മഹാനാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമ, അവരുടെ ഒരു അനുസ്മരണം കൂടിയാണ്. അനുസ്മരിക്കാതിരിക്കാൻ സാധ്യമല്ല. താജുൽ ഉലമ വഫാത്തായി ഒരു കൊല്ലം പൂർത്തിയായി. പക്ഷേ താജുൽ ഉലമ പഠിപ്പിച്ചത് ഇരിക്കുന്ന പരിശുദ്ധ സുന്നത്ത് ജമാഅത്ത് അത് ഇന്നും നിലനിൽക്കുന്നു, ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കേണ്ടതാണ്. നമ്മളുടെ മുൻഗാമികളെ നമ്മൾ ഓർക്കുക എന്നത് അത് വലിയ വിഷയമാണ്. എന്താ അതിൽ പാഠമുണ്ട്? അല്ലാഹു പറയുന്നു ജനങ്ങൾക്ക് അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ അല്ലാഹുവിന്റെ ദിവസങ്ങളെ പറഞ്ഞ് അവരെ ഓർമ്മിപ്പിക്കണം. ദിവസങ്ങൾ തന്നെ വലിയ വലിയ സംഭവങ്ങൾ, ചരിത്രങ്ങൾ, മഹാന്മാരുടെ ചരിത്രങ്ങൾ. ഇന്ന ഫീ ദാലിക ലായാതിൽ ലികുല്ലി സബ്ബാരിൻ ശക്കൂർ. ക്ഷമിക്കുന്ന ആളുകൾക്ക്, അതായത് തെറ്റിനെ വിട്ടുവെക്കുന്ന ആളുകൾക്ക്, അല്ലാഹുവിന് നന്ദി എന്ന ആളുകൾക്ക്, അതായത് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ആളുകൾക്ക് അതിൽ വലിയ പാഠമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയും. കൊണ്ട് മഹാന്മാരുടെ ചരിത്രം ഞാൻ അത് പറയുക, അത് കേൾക്കുക എന്നത് അതിന് സ്വാലിഹായ അമലാണ്. അമ്പിയാക്കന്മാരെ മദ്ഹേ പറയൽ അത് അല്ലാഹുവിന് ചെയ്യുന്ന ഇബാദത്താണ്. സ്വാലിഹീങ്ങളുടെ മദ്ഹേ പറയൽ നമ്മുടെ ജീവിതത്തിൽ വന്ന ദോഷത്തെ പൊറുപ്പിക്കുന്നതാണ് എന്ന് അല്ലാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ താജുൽ ഉലമ അവരെ അല്ലാഹു സുബ്ഹാനഹു വതആല വലിയ സ്ഥാനത്തേക്ക് ഉയർത്തി. അതെങ്ങനെ പറയുന്നു? അല്ല പറയുന്നു, യർഫഉല്ലാഹുല്ലദീന ആമനു മിൻകും, നിങ്ങൾ മുഅ്മിനീങ്ങളുടെ ദർജ അല്ലാഹു തആല നിങ്ങളെ മുഅ്മിനീങ്ങൾ അല്ലാഹുവിന് വലിയ സ്ഥാനത്തേക്ക് ഉയർത്തുന്നു, ഉയർത്തിയിട്ടുണ്ട്. വല്ലദീന ഉത്തുല്ലിൽ മദറജാത്ത്, ഇൽമ നൽകപ്പെട്ട ആളുകളെ എത്രയോ പദവികൾ അല്ലാഹു തആല ഉയർത്തുന്നു. മഹാനായ താജുൽ ഉലമ വലിയ ഇൽമിന്റെ ബഹ്റാണ്. പഠിക്കാൻ പോയ കഥ പറയലുണ്ട്, അവരധ്വാനിച്ച് പഠിച്ചത് ഇരിക്കുന്ന കഥ പറയലുണ്ട്. ദർസിൽ നിന്ന്, ക്ലാസ്സിൽ നിന്ന് പലപ്പോഴും പറഞ്ഞതാണ് ഞങ്ങൾ പഠിക്കുമ്പോൾ. ചെറുപ്പകാലത്ത് അൽഫിയും വതുൽമീനും ഓതുന്ന കാലത്ത് ബഹുമാനപ്പെട്ട പറവണ്ണ മൊയ്തീൻകുട്ടി മുസ്ലിയാരുടെ അടുത്ത് അവരുടെ ദർസിലേക്ക് പഠിക്കാൻ പോയി. അങ്ങനെ പരിചയപ്പെട്ടു, ഞാൻ പഠിക്കാൻ വന്നതാണ് എന്ന് പറഞ്ഞു. ഇന്ന ആളാണ് തങ്ങളാണ്. അപ്പോൾ ഉസ്താദ് ചോദിച്ചു, പറവണ്ണ ഉസ്താദ് ചോദിച്ചു, നിങ്ങൾക്ക് എന്തോ ഒത്താണ് വേണ്ടത്, വലിയാരെ ഒത്തോ തങ്ങളെ ഒത്തോ എന്താണ് വേണ്ടത്? ഏതാ ഞാൻ പറഞ്ഞു, എനിക്ക് മൊയ്ലാറൗത്ത് വേണം എന്ന് പറഞ്ഞു. എന്താണ് ഇതിന്റെ അർത്ഥം? മഹാനവർ പറഞ്ഞു, തങ്ങളോത്തല്ല എനിക്ക് മൊയ്ലാറൗത്ത് വേണോ? തങ്ങളോത്ത് പറഞ്ഞാലോ അത് കുറച്ച് ദിവസം നെർസിൽ കൂടി എന്നും കുറച്ച് പഠിച്ചു പിന്നെ അങ്ങോട്ട് പോയി ഉറക്ക എഴുതാൻ ഇസ്മ എഴുതാൻ ഇങ്ങനെയൊക്കെ തുണി ആ തരത്തിൽ. മൊയ്ലാറൗത്ത് തന്നാൽ അങ്ങനെയല്ല, ശരിക്കും സർഫും നഹവും എല്ലാം പഠിച്ചു. അൽഫി ഓതുമ്പോൾ
അതിന്റെ ബൈത്തും ഷറഹും പഠിച്ചു ബൈത്ത് കാണാപ്പാടാക്കി. ശരിക്കും ഖർകീബ് മനസ്സിലാക്കി, അറബി ഭാഷയുടെ ഗ്രാമർ മനസ്സിലാക്കി, മറ്റുള്ള ഫന്നുകളും ഫിഖ്ഹും തഫ്സീറും ഹദീസും അഖീദയും അങ്ങനെ മഅ്ഖൂലാത്തും ഇൽമുൽ ബലാഗയും ശറഈൽ ആവശ്യമായ സകല ഇൽമുകളും ദർസിൽ ക്ലാസുകളിൽ ഉള്ളത്, ആ സിലബസിലുള്ളത്, അത് അധ്വാനിച്ച് പഠിക്കുക. പറയുന്നു, ഞാൻ അധ്വാനിച്ച് പഠിച്ചു, വളരെയധികം കഷ്ടപ്പെട്ടു, ചെറിയ അധ്വാനമൊന്നുമല്ല. രാത്രിയും പകലും ഉറക്കമൊഴിച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ ഇല്ലേ ചിന്തിക്കാതെ അധ്വാനിച്ച് ഞാൻ പഠിച്ചു എന്നിങ്ങനെ പറഞ്ഞ് ആ ക്ലാസ്സിൽ തന്നെ പറയും. പള്ളിയിൽ നിന്നാണ് സബക്കെടുക്കൽ, ക്ലാസ് എടുക്കൽ നടന്നിട്ടാണ് നടന്ന്. കുറച്ച് കഴിയുമ്പോൾ ഒരു 10-11 മണി സമയമില്ലാകുമ്പോഴേ ചിലപ്പോ ഉണ്ടാക്കും ഒരു സ്ഥലത്ത് ഇരിക്കും, അവിടെ കിതാബുണ്ടാവില്ല കയ്യിൽ, ഒരു കടലാസിന്റെ കഷ്ടം ഉണ്ടാവുകയില്ല, മുഴുവൻ മനഃപ്പാടമാണ്. എന്നിട്ട് പറയും, അങ്ങനെ അധ്വാനിച്ച് പഠിച്ചത് കൊണ്ടാണോ ഇന്ന് ഇങ്ങനെ ഞാൻ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ടും നടന്നിട്ടും കടന്നിട്ടും ഞാനിങ്ങനെ ചൊല്ലിക്കൊടുക്കുന്ന അല്ലാണ്ട് സാധിക്കുകയില്ല. അധ്വാനിച്ച് പഠിക്കണം. അങ്ങനെ പഠിക്കുന്ന കാലത്ത് അങ്ങനെയാണെങ്കിൽ പിന്നെ ദർസ് തുടങ്ങിയപ്പോഴോ ദർസ് കൊടുക്കാൻ 1952 ഉള്ള ആളത്ത് വന്ന് ദർസ് തുടങ്ങി. ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് മഹാനായ താജുൽ ഉലമയുടെ നല്ല യുവപ്രായമാണ്, നല്ല ആരോഗ്യമുള്ളതിരിക്കുന്ന കാലമാണ്, അന്ന് 50 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അന്നത്തെ അവസ്ഥ എന്താണ്? സുബഹിസ്കാരം കഴിഞ്ഞങ്ങനെ ക്ലാസ് തുടങ്ങിയാൽ 9 മണി വരെ, ഇന്ന രാവിലത്തെ നാസ്ത കഴിഞ്ഞാൽ 10 മണിക്ക് വീണ്ടും തുടങ്ങി നൂറ് ബാങ്ക് വരെ. നൂറ് നിസ്കാരം കഴിഞ്ഞ് പിന്നെയും ക്ലാസ്. ഉച്ചഭക്ഷണം കഴിഞ്ഞാൽ അസർ വരെ പിന്നെയും, അസർ നിസ്കാരം കഴിഞ്ഞാലും 5 മണി വരെ, 5.5 മണി വരെയൊക്കെ. ബാക്കി സമയങ്ങളിൽ കിതാബ് നോക്കും, കിതാബ് ധാരാളം നോക്കിക്കൊണ്ടിരിക്കും. അതിനിടയ്ക്ക് ഇബാദത്ത് ഉണ്ടാവും, ഖുർആനോത്ത്, ഔറാദുകൾ, സലാത്ത്, ദിക്ർ, ഇതൊക്കെ കിതാബ് നോക്കും. രാത്രി ചിലപ്പോൾ ഞങ്ങൾ 2 മണി 2.5 മണി സമയത്തൊക്കെ അങ്ങോട്ട് റൂമിന്റെ ഭാഗത്തേക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ കാണും അപ്പോഴും ഇരുന്ന് കിതാബ് വായിക്കുകയാണ്. ബഹുമാനപ്പെട്ടവർ പറയാറുണ്ടായിരുന്നു, ഞാൻ കിടന്നിട്ട് ഉറങ്ങലില്ല, ഉറങ്ങിയിട്ട് കിടക്കലാണ്. കിടന്നിട്ട് ഉറക്കനെ വിളിച്ച് ഉറങ്ങലില്ല, എനിക്ക് കിതാബ് വായിക്കാൻ സാധ്യമല്ല എന്ന് കണ്ടാൽ അപ്പോൾ മാത്രമാണ് ഞാൻ ഉറങ്ങല്. ഇതായിരുന്നു. ഇനി വേറെ വല്ല പരിപാടിക്ക് പോവുകയാണെങ്കിലോ, ആ പരിപാടിക്ക് പോകുന്ന സമയത്ത് കാറിലോ അല്ലെങ്കിൽ ബസ്സിലോ ട്രെയിനിലോ പോകുന്നുണ്ടെങ്കിൽ മുസാഹബ് ഉണ്ടാവും, വേറെ ദിക്റിന്റെ കിതാബുകളൊക്കെ ഉണ്ടാകും, ഞാനത് ചൊല്ലിക്കൊണ്ടിരിക്കും. പരിപാടിയൊന്നും ഇല്ലാത്ത ഇശാ മഗ്രിബിന്റെ ഇടയിലുള്ള മുഴുവൻ സമയം ഖുർആനോത്തായിരുന്നു. ഖുർആനോത്ത് പരിപാടി കഴിഞ്ഞ് 12 മണി സമയത്തോ 1 മണി സമയത്തോ തിരിച്ചെത്തിയാൽ പിന്നെയും കിതാബ് വായനയായിരുന്നു. അങ്ങനെ വായിച്ച് വായിച്ച് ഇൽമു ധാരോളം കരസ്ഥമാക്കി. അത് ഒന്നും രണ്ടും വിഷയത്തിലൊന്നും അല്ല, ഒന്നും രണ്ടും വിഷയത്തിലൊന്നുമല്ല. ഫിഖ്ഹും തസവ്വുഫും അഖീദയും തഫ്സീറും ഹദീസും ഇൽമുൽ ബലാഗത്തും മഅ്ഖൂലാത്തും. അത് മാത്രമല്ല, ഈ ആകാശത്തിൽ നിങ്ങൾ മേലോട്ട് നോക്കിയാൽ ഒരുപാട് നക്ഷത്രങ്ങളെയും മറ്റൊക്കെ കാണും. എന്തിനാണ് അല്ലാഹുത്താൽ ഇതിനെ പടച്ചു വെച്ചത്? അതിന്റെ പിന്നിൽ എത്രയോ രഹസ്യങ്ങളുണ്ട്. ഖുർആനിൽ ധാരാളം പറഞ്ഞു, ഇതുപോലത്തെ എത്രയോ ഖുർആൻ ആയത്തുകളുണ്ട്. എന്താണ് ബുറൂജ്? എന്താണ് ഈ അന്നജ്മ്? എന്താണ്
വൽഖമറ ഖദ്ദർനാഹു മനാസില. അതിങ്ങനെ പകൽ സമയത്ത് ക്ലാസ് എടുക്കുമ്പോൾ ബോർഡിൽ വരച്ച് കാണിക്കുമ്പോ ബോർഡില്ല, ആകാശത്തിൽ അത് സ്ഥിതി ചെയ്യുന്ന ഇന്ന നാള് ഇത്തരം ഇന്ന ഡേറ്റിന് അത് ഇന്ന സ്ഥലത്ത് കാണാൻ സാധിക്കും. ഇങ്ങനെ കൈ ചൂണ്ടിക്കാണിച്ചാൽ മഗ്‌രിബിന് ശേഷം അല്ലെങ്കിൽ ഇശാന്റെ ശേഷം രാത്രി സമയങ്ങളിൽ ഞങ്ങൾ അങ്ങനെ പുറത്തു പോയി നോക്കിയാൽ അതേ നിനക്ക് നക്ഷത്രങ്ങളെ കാണാൻ സാധിക്കും. പർവ്വതങ്ങൾ അതുപോലെ തന്നെ നക്ഷത്രങ്ങൾ, അതിൽ പല പാഠവുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ തന്നെ പലതും പഠിക്കാനുണ്ട്. ഇതൊക്കെ മഹാനവറുകൾക്ക് വലിയ കഴിവാണ്. അതിൽ മറ്റൊരു വിഷയം ഇൽമുൽ മിഖാതി വൽ ഖിബല, നിസ്കാരത്തിന്റെ ഷർത്തുകളിലൊന്നാണ് നിസ്കാരത്തിന്റെ സമയം അറിയുന്നത്. വഖ്ത് അറിഞ്ഞത് നിസ്കരിക്കണം. ദുഹർ, അസ്ർ, മഗ്‌രിബ്, ഇശാ, സബി, ഇങ്ങനത് അത് കലണ്ടറിൽ എഴുതുന്നതിന് ശരിയായ കലണ്ടർ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതിന് കണക്ക് കൂട്ടി എടുക്കാനുണ്ട്. ഇന്നേ ദിവസം ഇന്ന് ഫെബ്രുവരി മാസം 8, ഈ ഫെബ്രുവരി മാസം 8 നൂറ് സമയത്ത് സൂര്യന്റെ തടപ്പ് എവിടെയാണ്, അസ്രാകുമ്പോഴേക്ക് എങ്ങനെയാണ്, അസ്തമാനത്തിന്റെ സമയം ഏതാണ്, അസ്തമിച്ചു കഴിഞ്ഞു ഇശ ആവണമെങ്കിൽ എത്ര ഡിഗ്രി താഴോട്ടിറങ്ങണം, ഇങ്ങനെയുള്ള ഒരുപാട് കണക്കുകൾ പഠിക്കാനുണ്ട്. അത് പഠിക്കണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഗണിതശാസ്ത്രം പഠിക്കണം, ജോമെട്രി പഠിക്കണം, അതെല്ലാം പഠിക്കാതെ സാധ്യമല്ല. ഒരുപാട് ത്രികോണങ്ങൾ വരക്കാനുണ്ട്, അത് പഠിക്കണം. അതേപോലെ ഇൽമുൽ ഖിബല, മക്കത്തുള്ളത് ഇരിക്കുന്ന കഅബ, ആ കഅബയുടെ നേർക്കാവണം ഇവിടെ പള്ളി ഉണ്ടാക്കുന്നത്. ഒരു കോമ്പസ് ഒരു മാലിം തബക്ക് എന്നതൊക്കെ പറയുന്നുണ്ട്. അത് കൊണ്ടെന്നിങ്ങനെ വെച്ച് നോക്കിയാൽ അതുകൊണ്ട് ഖിബല കൃത്യമായി കണ്ടുപിടിക്കാൻ സാധിക്കുമോ? സാധിക്കൂല. കോമ്പസ് കൊണ്ട് നോർത്ത് സൗത്ത് മാത്രം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നോർത്തും സൗത്തും തെക്കും വടക്കും അത്രയും മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അത്രയല്ലാതെ അതിനേക്കാൾ കൂടുതൽ പിന്നെ അതിനെ പറ്റിയുള്ള അറിവ് വേണം. അറിവുണ്ടെങ്കിൽ നോർത്ത് സൗത്ത് മനസ്സിലാക്കി എത്ര ഡിഗ്രി എങ്ങോട്ട് ഏത് സ്ഥലത്ത്, ആ പിന്നെ കോമ്പസിന്റെ അകത്തുള്ള ഒരു കള്ളിയിൽ എത്ര ഡിഗ്രി ഉണ്ടാവും അതൊക്കെ അറിയണം. മാത്രമല്ല കോമ്പസ് ശരിക്കും പരിശോധിക്കുകയും വേണം. ഇതിന്റെ പുതിയ കോമ്പസ് അത് കൃത്യം എന്ന് പറയാൻ പറ്റുകയില്ല. ചിലപ്പോൾ ഉണ്ടാ ഒരു കോമ്പസ് കീശയിൽ, ഇത് ഞാൻ മക്കത്ത് കൊണ്ടുവന്നത്, എപ്പോ ഉണ്ടെന്നത്, 1967 ഞാൻ ഹജ്ജിന് പോയിട്ട് വരുമ്പോ കൊണ്ടുവന്നത്. അത് എന്തായിട്ടുണ്ടാവും, എനിക്ക് ഇവരൊക്കെ എന്താവും. ഇപ്പോ മൊബൈലിലുണ്ട് ഇവരെ കാണിക്കുന്നത്, മൊബൈലിലെ ജി പി എസും മറ്റൊക്കെ ഉണ്ടല്ലോ, അതും എല്ലാ സ്ഥലത്തും കൃത്യത്തിന് എനിക്ക് ഇവരെ കാണിക്കുകയില്ല. അത് എല്ലാം അതിന്റെ ശർത്തൊത്തിരിയുണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ഇവരെ എങ്ങോട്ടാണ് ഇങ്ങോട്ട് കാണിക്കും, അതും പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റുകയില്ല. അതിനെ പറ്റിയുള്ളത് ഇരിക്കുന്ന ഇൽമു വേണം. ഇവിടെ ഈ സ്ഥലത്തിന്റെ കിവല കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടത്തെ രേഖാംശം എത്ര, അക്ഷാംശം എത്ര, ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് അതറിയണം. മക്കയിലെ അക്ഷാംശവും രേഖാംശവും അറിയണം. അറിഞ്ഞാ പോരാ, അത് മക്ക എങ്ങോട്ടാണുള്ളത്, അതായത് രേഖാംശം തുടങ്ങുന്ന ആ സ്ഥലത്തിന്റെ കിഴക്കോട്ടാണോ അല്ല പടിഞ്ഞാറ് ഭാഗത്തേക്കാണോ, രേഖാംശം എവിടെ നിന്ന് തുടങ്ങുന്നു, അക്ഷാംശം എവിടെ നിന്ന് തുടങ്ങുന്നു. ഇങ്ങനെ ഒരുപാട് അറിവുകൾ പഠിക്കാൻ, ആ അറിവ് പഠിക്കാതെ അതറിയാതെ
ഇവരെ നോക്കി കോമ്പസ് വെച്ചാൽ പള്ളി ചിലപ്പോൾ എന്താവും, പള്ളിയോ പരയോ, അത് ഇങ്ങോട്ട് വേണ്ടത് ഇങ്ങോട്ടായി പോകും, അത് ഇങ്ങോട്ടാകും. ഈ ഇൽമ് നമ്മുടെ ഈ വടക്കൻ പ്രദേശത്തേക്ക് ആദ്യം കൊണ്ടുവന്നത് ആരാണ്? ഈ മഹാനായ താജുൽ ഉലമാ. ആധുനിക കണക്ക്, ലോകരിത പ്രകാരമുള്ള പുതിയ പുതിയ കണക്ക് പ്രകാരം ഇവിടെ ഈ ഹിബലന്റെ ശാസ്ത്രം പഠിപ്പിച്ചത് ആരാണ്? മഹാനായ താജുൽ ഉലമാ. അവരിൽ നിന്ന് പഠിച്ചവരാണ് നേരത്തെ പറഞ്ഞ ലൂക്ക് ആറ്റക്കോയ തങ്ങൾ എന്ന് പറഞ്ഞു കാഞ്ഞങ്കാട് കാളിയായി മഹാനായ താജുൽ ഉലമാന്റെ ശിഷ്യനാണ്. അതുപോലെ ചമ്പരിക്ക, അവരൊക്കെ പഠിച്ചത് മഹാനായ താജുൽ ഉലമാന്റെ വക്കെന്നാണ്. അതൊക്കെ പഠിച്ച ആളുകൾ കുറെ ആളുകളൊക്കെ വഫാത്തായി പോയി, ബാക്കിയിരിക്കുന്നത് ആരോ കുറച്ച് വിരൽ കൊണ്ട് എണ്ണപ്പെടുന്ന എണ്ണപ്പെടാവുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ഒരു കയ്യിലുള്ള വെള്ളെല്ലാം തീരുവോ ഇല്ലേ അറിയില്ല, ആ ഒരവസ്ഥയിലെത്തിയിരിക്കുകയാണ്. മഹാനവർകൾ വളരെയധികം അധ്വാനിച്ചിവിടെ ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചിരുന്ന ഒരു ഫന്നാണത്. മഹാന്മാരെ, മഹാനായ താജുൽ ഉലമാന്റെ അനുസ്മരണം ഇവിടെ നടത്തുമ്പോൾ ചെറുപ്പക്കാരായ ഉലമാക്കൾ പലരും ഉണ്ടാവും ഇവിടെ, അവരൊന്ന് ശ്രദ്ധിക്കണം. മഹാനവര് ഇവിടെ വിത്തിട്ടത് ഇരിക്കുന്ന ഇൽമുൽ മീഖാത്തി വൽ ഖിബല അതിവിടെ നിലനിർത്താൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇവിടെ അതിനെ സംബന്ധിച്ച് അറിയുന്ന ആരും ഇല്ലാതെയാവും. ഇല്ലാതെയാവുമ്പോൾ പിന്നെ എല്ലാം മൊബൈലിലുണ്ട്, ഇവിടെ മൊബൈലിലുണ്ട്, സ്കാരത്തിൻ്റെ ഒക്കെ മൊബൈലിലുണ്ട്, ഈ കമ്പ്യൂട്ടറൊക്കെ പാക്കുന്നത് അതൊക്കെ എനിക്ക് കുറേ അനുഭവമുണ്ട്. ഈ വിഷയത്തിലുള്ള ഒരുപാട് പിന്നെ പുതിയ പുതിയ ഉപകരണങ്ങളൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ പലപ്പോഴും എന്താവും, തെറ്റി വരും. വിശ്വസിക്കുന്ന ഇലക്ട്രോണിക് സാധനം അതൊക്കെ എല്ലാ സമയത്തും ഒരുപോലെ ഉണ്ടാവും എന്ന് പറയാൻ പറ്റുകയില്ല. അവരുടെ മഹാനായ താജുൽ ഉലമയുടെ അനുസ്മരണം ഇവിടെ നടത്തുമ്പോൾ ചെറുപ്പക്കാരായ ഉലമാർ അനുസ്മരണമായിട്ട് ചെയ്യേണ്ടതിരിക്കുന്ന ഒരു കാര്യം എന്താണ്? മഹാനായ താജുൽ ഉലമാന്റെ അനുസ്മരണം അവിടെ നമ്മുടെ ഈ വടക്കം പ്രദേശത്തേക്ക് ഈ ഫന്നിനെ ആദ്യമായി കൊണ്ടുവന്നിരിക്കുന്ന മഹാനായ താജുൽ ഉലമാ അവരെ ഓർമ്മയ്ക്ക് വേണ്ടി ഇൽമുൽ മീഖാത്തി വൽ ഖിബല എന്ന് നടത്തുക. മഹാനവറുകളുടെ ഈ വിഷയത്തിലുള്ള ഉസ്താദായിരുന്നു മഹാനായ കണ്യത്ത് ഉസ്താദ് അവർക്ക്. ആ കണ്യത്ത് ഉസ്താദ് പഠിച്ചത് ആരൊക്കെ? മഹാനായ ശംസുൽ ഉലമാ കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ വഴക്കുന്ന ശംസുൽ ഉലമാ കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ എന്നൊരാളുണ്ടായിരുന്നു. പലർക്കും ചെറുപ്പക്കാർക്ക് പലർക്കും ആ പേര് കേട്ട അറിവുണ്ടായിരിക്കുകയില്ല. കുത്തുബി, കുത്തുബി തങ്ങൾ പഠിച്ചത് എവിടെ നിന്നാണ്? കുഞ്ഞാമത് അജീദ് അക്കന്നാണ്. കുഞ്ഞാമത് അജീദ് അറിയപ്പെടുന്ന വലിയ പണ്ഡിതനാണ്. ഈ വിഷയത്തിൽ ഒരു കിതാബ് ഉണ്ടാക്കിയ ആളാണ്, റിസാലത്തുൽ ഹിസാബ്, റിസാലത്തുൽ മാരിദീനി, റിസാലത്തുൽ ഹിസാബ്, ഇങ്ങനെ രണ്ട് കിതാബ് ഉണ്ടാവും. മാരിദീനി പറയാണ്, അതിനുശേഷം റിസാലത്തുൽ ഹിസാബ് എന്നൊരു കിതാബുണ്ട്. ആ കിതാബ് എഴുതിയിരിക്കുന്ന മഹാനാണ് ബഹുമാനപ്പെട്ട കുഞ്ഞാമദ് ഹാജി എന്നറിയപ്പെടുന്ന മഹാനായ പണ്ഡിത് ബഹുമാനപ്പെട്ട ഷാലിയത്ത് അഹമ്മദ് കോയ ഷാലിയാത്തി കുഞ്ഞാമദ് ഹാജി അവരുകളൊക്കെ ഒരു കാലത്ത് ജീവിച്ചിരിക്കുന്ന മഹാന്മാരാണ്. അങ്ങനെ ഈ ഫണ്ണ് നിസ്കാരത്തിന്റെ രണ്ട് ശിർസ് കിബല കൊള്ള മുന്നിടുക വഖ്തറിയുക എന്നത് ഇത് ഇല്ലാതെയാവാൻ പറ്റുമോ? ഇത് പ്രത്യേകിച്ച് പിന്നെ ഓർമ്മിക്കേണ്ടതാണ്. അനുസ്മരണം അനുസ്മരണം എന്ന് പറഞ്ഞ് ഒരു ദിവസം ഇങ്ങനെ കൂടി കുറച്ച് വിഷയങ്ങളൊക്കെ പറഞ്ഞ് പിരിഞ്ഞു പോയി പിന്നെ അനുസ്മരണം എന്താണ്? മഹാനവർക്ക് ഏറ്റവും വലിയ ഇഷ്ടം ദർസ്. ശിഷ്യന്മാര് അവര് കോളേജിൽ പാസ്സായി വന്നാൽ അവർക്ക് ദർസ് വേണം എന്നുള്ളത് ഇരിക്കുന്ന വല്ലാത്തൊരു വാശിയും ഒരു കടും പിടുത്തക്കാരനായിരുന്നു. പണ്ട് ഉള്ളാളത്ത് വെല്ലൂർക്കും ദൈവമെന്നൊക്കെയാണ് ഡിഗ്രിക്ക് വേണ്ടി പോക്കുന്ന ഉള്ളാളത്ത് കോളേജിൽ, ഞങ്ങളൊന്നും പഠിക്കുന്ന കാലത്ത് ഉള്ളാളത്ത് കോളേജിലെ ദർസാണ്. ആരെ വെല്ലൂറോ ദൈവബന്ധം പാസ്സായിട്ട് വന്നാൽ വേണം. പിന്നെ ചിലപ്പോൾ പോവാൻ പേടിയാണ്, ദർസ് ഇല്ലാതെ നീ കോളേജ് പോയി വന്നിട്ട് ദർസ് ഇല്ലടാ എന്നിട്ട് ദേഷ്യം പിടിക്കും. ദേഷ്യം പിടിക്കുന്നില്ല, ഒരു നല്ല പണി കിട്ടിയില്ല, ഞാൻ പോവാതിരുന്നു.
റമദാനു മുമ്പ് കോളേജിൽ പാസ്സായിട്ട് വന്നു. വെളിവരുന്നാൾ വരെ ഒരു ദർസു തീട്ടിയില്ല. ദർസിൽ പഠിപ്പിക്കണം എന്നുള്ള ഒരു നിർബന്ധമായി ഇരിക്കും. അങ്ങനെ കിട്ടാതെ അമ്മ അവസാനം വെളിവരുന്നാൾ കഴിഞ്ഞപ്പോൾ ഹത്തീബിന്റെ ജോലി ഏറ്റെടുത്തു. അങ്ങനെ ഉസ്താദിനോട് എങ്ങനെയാ പറയാതെ ഇങ്ങനെ ഈ പണിക്ക് പോക്ക്. അന്നുണ്ടായിരുന്ന വലിയ മഹാനായ പണ്ഡിതൻ അടിയാർക്കണ്ണൂർ മുഹമ്മദ് ആജ്, അവരുടെ അടുക്കൽ ചിലപ്പോൾ പോയി ഞാൻ ദ്വാരപ്പിക്കുന്നുണ്ട്. അവരോട് മുഷാവർ ചെയ്യാൻ പോയാണ്. എന്താ ഉസ്താദിനോട് പറയണം, ഇങ്ങനെ പറയുന്നു ഹത്തീബിന്റെ പണി നീ ദർശനന്റെ ഭാഗത്ത് പറയൂ, അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്? ആ നീ എവിടെയാ പണി ഏറ്റെടുത്തത്? ഇന്നേ സ്ഥലത്ത് മൂപ്പര് സ്വന്തം പൈസ പറഞ്ഞു ഒരു കടലാസ് വരുത്തിച്ചിട്ട് കടലാസ് എഴുതി നിങ്ങളെ നാട്ടിൽ ഹത്തീബിന് ഏറ്റെടുത്ത ആളെ ഒക്കെ വരാൻ സൗകര്യമില്ല, അയാളെ എനിക്ക് ആവശ്യമുണ്ട്, അത് കത്ത് കൊടുത്ത അയച്ചു. എനിക്ക് വേറെ പൊടച്ചോണം, ഇയാളെനിക്ക് കിട്ടിയ പണിയില്ലാണ്ടാക്കി. എന്നിട്ട് അയാൾ അവർ പറഞ്ഞു, മുഹമ്മദാജി പറഞ്ഞു നിനക്ക് ഞാൻ ദർസാക്കി തരും, അല്ലെങ്കിൽ ഹിന്ദുസ്ഥാദ് തങ്ങൾ ദർസാക്കി തരും. നീ ദിർസ് തന്നെ നടത്തും, നീ ഹത്തീബിൻ്റെ പണി എടുക്കേണ്ടവനല്ല. ഇവരെ പഴയ ഭാഷയിൽ പറഞ്ഞു, ബണ്ടസാല വെക്കുന്നത് പേൺടേലാവണം, അത് അള്ളിയിൽ വെച്ചാൽ പറ്റുകയില്ല. നിന്റെ കയ്യില് രണ്ട് അപ്പുറത്തെ കയ്യിൽ ഇപ്പുറത്തെ കയ്യിലൊക്കെ എടുത്തു കൊടുക്കാനുള്ള ചെറുക്കുണ്ട്, അതുകൊണ്ട് ബണ്ടസാല ബജാറിൽ വെക്കണോ. എനിക്കൊട്ടാകെ വേറെ ബണ്ടസാലയാ കൂടുതൽ വേണ്ടി ഇയാളെന്താക്കിയത്. അങ്ങനെ ഞാനെന്തായി, അന്ന് അടിയാറ് രണ്ടാം പ്രാവശ്യമുള്ള ദിവസമാണ് മുഹമ്മദാജിക്ക്. അവൻ നേരെ പോയി, രാത്രി വൈകുന്നേരം ആയതുകൊണ്ട് ഉള്ളാടുത്ത് ഒരു കൊല്ലം മുമ്പ് പഠിച്ച് പിന്നെ അടുത്ത് പഠിച്ച കാലമല്ലേ, അവിടെ പോയിട്ട് രാത്രി താമസിപ്പിച്ചത് പോവാം. ഇന്നത്തെ ഇത്ര ബസ്സിൻ്റെ സൗകര്യമൊന്നും ഇല്ലാത്ത കാലമാണ്. അങ്ങനെ ഞാൻ പോകുമ്പോഴേക്ക് പെട്ടെന്ന് റൂമിൽ നിന്ന് പുറത്തു വരുന്നത് താജുല്ലാ ഉസ്താദ് പറഞ്ഞു, ഉസ്താദിനെ കണ്ടാൽ എന്നെ ഉസ്താദിനത്ത് പോവാതിരിക്കാൻ പറ്റുകയില്ല. ഞാൻ പോയി പോയപ്പോ എന്താണ് നിന്നെ കാണാൻ ഞാൻ പറഞ്ഞ, നിനക്ക് ഇങ്ങോട്ട് വന്നൂടെ, ദർശക്ക് റെഡി ആയിക്കൊണ്ട്. ആന സൂര്യഞ്ചൊക്കെ എന്നെ ദർശനയച്ചു വീട് ദർശനം നടത്തുന്നു. അപ്പൊ പറയുമ്പോഴേക്ക് ഞാൻ പറഞ്ഞു പിന്നെ ഇപ്പൊ പോണെന്ന്, സ്റ്റേറ്റ് ബാങ്കിന്റെ അവിടെ പോണം, 53 നമ്പർ ബസ് ലാസ്റ്റ് സൂര്യഞ്ചാണ് അവിടെ പോണം, എല്ലാം ചോദിച്ചു ഇങ്ങനെ എഴുതി വെച്ചു നോക്കണം. ഞാൻ പറഞ്ഞു രാവിലെ പോവാന്ന്, ഏ ഞാനിപ്പൊ പോണം, നീ രാവിലെ പോവാന്ന്. അങ്ങനെ അവമാനപ്പെട്ടവരുടെ ആ സ്വന്തം ഭാഷയിലാണ് സംസാരിക്കല്. പെട്ടെന്ന് ആ കായ് ഉണ്ടാവൂല എടുത്തിട്ട് പൈസ, അന്നത്തെ 5 rupees അവിടെ പോയിട്ട് തിരിച്ചു വരാനുള്ള പൈസ ഉണ്ട്. എന്റെ എടുത്തിട്ട് വാ മന്ദിരിച്ച് പോയിക്കോ, ജെർസില്ല കൊടുത്തോ. അങ്ങനെ പറഞ്ഞയച്ചതാണ് ഇൽമ് ദർസ് വേണം, ഇൽമ് ചൊല്ലി കൊടുക്കണം, മുത്തഅല്ലിമീങ്ങൾ ഉണ്ടാക്കണം, പള്ളികളിൽ ദർസ് വേണം. ഇതായിരുന്നു മഹാന്മാരുടെ മഹാനവറുകളുടെ വലിയ ഒരു ഇഷ്ടമുള്ള വിഷയം. അത് അവസാനം വരെ ദർസ് ഇൽമ് കിതാബ് ഇതായിരുന്നു ബഹുമാനപ്പെട്ടവർ പറഞ്ഞിരുന്നത്. അതിനുവേണ്ടിയാണ് പ്രവർത്തിച്ചത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ദർസ് ഇൽമ് നിലനിർത്താൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണം. ഇപ്പൊ നമ്മൾക്കുള്ള എന്താ പൊതുപ്രവർത്തനം, അത് വേണം, അതാവശ്യമാണ്, പ്രധാനപ്പെട്ട. അതോ ആ പൊതുപ്രവർത്തനത്തോടു കൂടെ മുത്തഅല്ലിമീങ്ങളും മറ്റും എല്ലാവരും അറിയിട്ട് ദർസ് മറ്റൊക്കെ ഇല്ലാണ്ടായി പോയി. അവരില്ല മുത്തഅല്ലിമീങ്ങൾ ദർസ് തന്നെ ശരിക്കും ഇത് പണ്ട് പഠിച്ചാൽ അതേപോലെ പഠിക്കണം, തെറുക്കി വെച്ച് പഠിക്കണം, അങ്ങനെ പഠിച്ചാലേ ശരിയാവും. ഒരു വിഭാഗം മറ്റൊരു വിഭാഗം ആൾ രണ്ടും അങ്ങനെ രണ്ടും ഒരുമിച്ച് കിട്ടാൻ സാധിക്കും. രണ്ടും വേണമെന്ന് താല്പര്യമുള്ളവർ അങ്ങനെ പഠിച്ചോട്ടെ. വെറും ഇൽമ് മാത്രം പഠിക്കുന്ന ദർശന മുത്തഅല്ലിമീങ്ങൾ മാത്രം, അവരെ കൊണ്ട് ഇവിടെ ഇൽമ് നിലനിൽക്കും. ഇൽമുണ്ടെങ്കിൽ മാത്രമേ ദീനുൽ ഇസ്ലാം നിലനിൽക്കുകയുള്ളൂ. ഇത് താജുൽ ഉലമ അവരുടെ ആശയമാണ്, അവരുടെ ആഗ്രഹമായിരുന്നു. ഇത് നിലനിർത്താൻ വേണ്ടി എല്ലാവരും ഒത്തുകൂടുക, അതിന് പ്രവർത്തിക്കുക, ഇതായിരിക്കും താജുൽ ഉലമായുടെ അനുസ്മരണം എന്ന് ഞാൻ എല്ലാവരെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. വാഹു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.